നമസ്കാരം. കുപ്രസിദ്ധ കുറ്റവാളിയും പിടികിട്ടാപ്പുള്ളിയുമായ ദാവൂദ് ഇബ്രഹാമിനെ അജ്ഞാതർ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. ദാവൂദിനെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണിവ. പാകിസ്ഥാൻ സർക്കാരോ മറ്റ് അധികൃതരോ ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതേസമയം ദാവൂദ് വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വർഷങ്ങളായി ദാവൂദ് കറാച്ചിയിലാണ് താമസം എന്നാണ് റിപ്പോർട്ട്. എന്നാൽ പാകിസ്ഥാൻ ഇക്കാര്യം ഇപ്പോഴും പലപ്പോഴും സ്ഥിരീകരിക്കാറില്ല. ഇന്ത്യ അടക്കമുള്ള വിവിധ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ചാണ് ദാവൂദ് പാകിസ്ഥാനിൽ കഴിയുന്നത്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന പല ചിത്രങ്ങളും മുമ്പ് പുറത്തു വന്നിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളികളിൽ ഒരാളാണ് ദാവൂദ്. മുംബൈ അധോലോകവുമായും തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടെല്ലാം ദാവൂദിനെതിരെ കേസുകളുണ്ട്. 1993 മുംബൈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ദാവൂദ്. അതേസമയം ദാവൂദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കാര്യം രഹസ്യമായി തുടരുകയാണ്. ഇന്ത്യൻ അധികൃതരോ അതുപോലെ പാകിസ്ഥാൻ ഏജൻസികളോ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് വിഷം അകത്ത് ചെന്നത് എന്ന കാര്യം ദുരൂഹമായി തുടരുകയാണ്. ദാവൂദ് എവിടെയാണ് താമസിക്കുന്നതെന്ന കാര്യം അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒന്നാണ്. പാകിസ്ഥാനിലും ദുബായിലുമായി ദാവൂദ് താമസിക്കുന്നതായി വിവിധ അന്വേഷണ ഏജൻസികൾ ചിത്രങ്ങൾ സഹിതം അവകാശപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് കറാച്ചിയിൽ ദാവൂദ് അഭയം തേടിയതായി റിപ്പോർട്ടുകൾ വന്നത്. മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളുമെല്ലാം നൽകിയത് ദാവൂദ് ഇബ്രാഹിമാണെന്ന് കേന്ദ്ര സർക്കാർ പലപ്പോഴായി ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ ദാവൂദ് തങ്ങളുടെ രാജ്യത്ത് ഇല്ല എന്ന നിലപാടാണ് പാകിസ്ഥാൻ സർക്കാർ എപ്പോഴും സ്വീകരിച്ചു വരുന്നത്. അതേസമയം ആശുപത്രിയിൽ കനത്ത കാവലുണ്ടെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡോൺ, ജിയോ ടിവികളിലൊന്നും ഇത്തരമൊരു സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യവുമല്ല. നേരത്തെ തന്നെ ദാവൂദിന്റെ ആരോഗ്യനില മോശമാണെന്ന് ഫ്രീ പ്രസ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഊന്നുവടിയില്ലെങ്കിൽ നടക്കാൻ പോലും ദാവൂദിന് സാധിക്കില്ല എന്നായിരുന്നു റിപ്പോർട്ട്. അതേസമയം ദാവൂദ് ഇബ്രാഹിം രണ്ടാം വിവാഹം കഴിച്ചതായി ഈ വർഷം ആദ്യം റിപ്പോർട്ട് വന്നിരുന്നു. പാകിസ്ഥാനി യുവതിയെയാണ് ദാവൂദ് വിവാഹം ചെയ്തതെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. 2022 സെപ്റ്റംബറിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറിന്റെ മകനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ആദ്യ ഭാര്യയെ വിവാഹമോചനം ചെയ്യാതെയാണ് ദാവൂദ് രണ്ടാമതും വിവാഹം കഴിച്ചതെന്നാണ് അയാൾ പറഞ്ഞത്. നേരത്തെ ദാവൂദ് ഇബ്രാഹിമിന്റെ ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങളിൽ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ദാവൂദ് ഇബ്രാഹിം തന്റെ ആദ്യ ഭാര്യ മെഹ്ജബീൻ ഷെയ്ഖിനെ ഇതുവരെ വിവാഹമോചനം ചെയ്തിട്ടില്ലെന്ന് അലീഷ NIAയോട് പറഞ്ഞു. ദാവൂദിന്റെ രണ്ടാം വിവാഹം അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ മെഹ്ജബീനിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമായിരിക്കാമെന്നാണ് കരുതുന്നതെന്നും താൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ആദ്യ ഭാര്യയെ കണ്ടത് 2022 ജൂലൈയിലാണെന്നും അപ്പോഴാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് അറിയിച്ചതെന്നും അലീഷ പറഞ്ഞു. ദാവൂദിന്റെ ആദ്യ ഭാര്യ ഇന്ത്യയിലെ ബന്ധുക്കളുമായി വാട്സപ്പ് കോളിലൂടെ ബന്ധപ്പെടാറുണ്ടെന്നും അലി പറഞ്ഞിരുന്നു. ദാവൂദ് ഇപ്പോൾ പാകിസ്ഥാനിലെ കറാച്ചിയിലാണെന്നും ഏത് സ്ഥലത്താണ് ഉള്ളതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളും അലി അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിരുന്നു. 1986 ദാവൂദ് ഇന്ത്യ വിട്ടെന്നായിരുന്നു മൊഴി. വർഷങ്ങൾക്ക് മുൻപ് ദാവൂദ് കറാച്ചിയിലേക്ക് താമസം മാറിയ സമയത്ത് താൻ ജനിച്ചിട്ടില്ലെന്നായിരുന്നു അലീഷ അറിയിച്ചത്. എന്നാൽ തനിക്കും കുടുംബത്തിനും അദ്ദേഹവുമായി ഒരു അടുപ്പവും ഇല്ലെങ്കിലും ദാവൂദിന്റെ ഭാര്യ മെഹ്ജാബിൻ ആഘോഷ ദിവസങ്ങളിൽ ബന്ധപ്പെടുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യാറുണ്ടെന്നും അലീഷ പറഞ്ഞിരുന്നു. അതേസമയം അതിനും മാസങ്ങൾക്ക് മുമ്പ് ദാവൂദ് ഇബ്രാഹിമിന്റെ തലയ്ക്ക് വിലയിട്ട് NIA രംഗത്തെത്തിയിരുന്നു. 25 ലക്ഷം രൂപയാണ് NIA പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. ദാവൂദിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഈ പണം നൽകുമെന്നാണ് NIA അറിയിച്ചത്. 1993 മുംബൈ സ്ഫോടന പരമ്പര ഉൾപ്പെടെ ഇന്ത്യയിലെ ഒന്നിലധികം ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തിരയുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ തലയ്ക്ക് 2003 UN സുരക്ഷാ കൌൺസിൽ $25 ദശലക്ഷം വിലയിട്ടിരുന്നു. ലഷ്കർ ഇ തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദ്, ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസ്ഹർ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ സ്ഥാപകൻ സയ്യിദ് സലാഹുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത സഹായി അബ്ദുൽ റൌഫ് അസ്ഗർ എന്നിവർക്കൊപ്പമാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ തലയ്ക്കും വിലയിട്ടത്.